എക്സ്ക്യൂസ് മീ, ഐ ആം അഡ്വക്കേറ്റ് കാവ്യ. ഞാൻ ഇന്നലെ രാത്രി താങ്കളെ വിളിച്ചിരുന്നു, ഇന്ന് ഇവിടെ വരാനാ പറഞ്ഞത്. ഓ സോറി, പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഇരിക്കൂ. എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? വല്ല ഡൊണേഷന്റെ കാര്യത്തിനോ മറ്റുവാണെങ്കിൽ അതൊക്കെ നോക്കുന്നത് ഒരു ട്രസ്റ്റാ. മിസ്റ്റർ ജീവ, ഒരു ശ്രീകുട്ടി അറിയൂ? ഏത് ശ്രീകുട്ടി? കുറച്ചു ദിവസം മുൻപ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ച ഒരു പെൺകുട്ടി ഓർമ്മയുണ്ടോ? അവളാണ് ശ്രീകുട്ടി. ഓ, ദാറ്റ്സ് സ്റ്റുപ്പിഡ് ഗേൾ. അന്ന് ഞാൻ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അത് പിൻവലിപ്പിക്കാനാണോ അഡ്വക്കേറ്റിനെ അയച്ചത്? അല്ല, നിങ്ങൾക്കെതിരെ അവള് നൽകിയ പരാതിയെ കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ വന്നത്. എനിക്കെതിരെ പരാതിയോ? അതെ. കേസ് കോടതിയിൽ എത്തും മുൻപ് ഇങ്ങനെയൊന്ന് വരുന്നുണ്ടെന്ന് പ്രതിഭാഗത്തെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഒത്തുതീർപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അലഹാബാദ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി പറയുന്നത്, ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രതി അവളെ വിവാഹം കഴിക്കണമെന്നാണ്. പ്രത്യേകിച്ചും അവൾ ഗർഭിണിയാകുന്ന സാഹചര്യത്തിൽ. ഇതെന്തിനാ എന്നോട് പറയുന്നത്? സമാനമായ കേസുകളിൽ ഈ വിധിയെ എല്ലാ കോടതികളും പുറപ്പെടുവിക്കൂ എന്ന് ബോധ്യപ്പെടുത്താനായി പറഞ്ഞതാ. നിയമത്തിന് കണ്ണില്ല. അന്നന്നത്തെ ആഹാരത്തിന് വഴി തേടുന്ന സാധാരണക്കാരനും നിമിഷങ്ങൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന സൂപ്പർ താരവും നിയമത്തിന് മുൻപിൽ ഒരുപോലെയാണ്. ഇതൊക്കെ എനിക്കും അറിയാവുന്നതാ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ ചുറ്റിക്കെട്ടാതെ പറ. ശ്രീകുട്ടിയെ മിസ്റ്റർ ജീവ വിവാഹം കഴിക്കണം. കൊള്ളാം. ജീവിതത്തിൽ ഇന്നേ വരെ നൂറ് കണക്കിന് പ്രപ്പോസലുകൾ എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിപ്പോയി. ഒരു വക്കീലല്ലേ കല്യാണ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്? ഇങ്ങനെ ഒരു വെറൈറ്റി പ്രപ്പോസൽ എനിക്ക് മാത്രമേ വന്നിട്ടുണ്ടാവൂ. നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ? എന്നെ കളിയാക്കാനാണല്ലോ നീ വന്നത്. തിരിച്ചൊന്ന് കൊട്ടുന്നതിൽ എന്താ തെറ്റ്? എങ്കിൽ കേട്ടോ, പ്രപ്പോസൽ വക്കീല് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി ജാതകം കൈമാറുന്നതിന് പകരം ഞാനൊരു വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചേക്കാം. എന്ത് പറയുന്നു മിസ്റ്റർ ജീവ? എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്റെ വീട് നോട്ടീസുകൾ കൊണ്ട് നിറയും. അതെന്താ, അത്രയധികം പെൺകുട്ടികളെ നിങ്ങൾ ചതിച്ചിട്ടുണ്ടോ? കുറെ നേരമായിട്ട് നിന്റെ വാചക കസർത്ത് സഹിച്ചിരിക്കാൻ ഇനി എന്നെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ജീവയുടെ വേറൊരു മുഖമായിരിക്കും നീ കാണുക. കൂടുതൽ ശബ്ദം ഉണ്ടാക്കി ബഹളം വെക്കണ്ട, നഷ്ടം നിങ്ങൾക്ക് മാത്രമാവും. എന്റെ തലയിൽ നിങ്ങളെ പോലെ ഇമേജിന്റെ ഭാരമൊന്നുമില്ല. എന്താ ജീവ? നത്തിങ്, യു മേ ഗോ. വരൂ, പ്ലീസ് പൊക്കോളൂ. ശ്രീകുട്ടിയെ നിങ്ങൾ ചതിച്ചു, ഇറ്റ്സ് എ ഫാക്ട്. വൈ ഷുഡ് ഐ? ഞാൻ എന്തിനാ അവളെ ചതിക്കണം? വിരലൊന്ന് ഞൊടിച്ചാൽ എന്തിനും തയ്യാറായി സുരസുന്ദരിമാർ എന്റെ മുന്നിൽ ക്യൂ നിൽക്കും. പിന്നെ എന്തിന് ഞാനൊരു ആവറേജ് ലുക്കിംഗ് നാട്ടിൻപുറത്തുകാരിയെ ചതിക്കണം? തീയോടടുക്കുന്ന ഈ അമ്പാറ്റകള് നിങ്ങൾ ഈ പറഞ്ഞ സുരസുന്ദരിമാർ. അങ്ങനെ അവൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികളാ 99%. അത്തരക്കാരെയാ നിങ്ങൾ ചതിയിലൂടെ വീഴ്ത്തുന്നത്. അവരിൽ ഒരാളാണ് ശ്രീകുട്ടി. ലുക്ക് മാരൻ ലോയർ, എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. ഈ പറഞ്ഞ ശ്രീകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല.
കുറെ കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടാ അവൾ എന്റെ വീട്ടിൽ വന്നത്. ആ അത്യാഗ്രഹി പറഞ്ഞ കള്ളക്കഥകൾ വിശ്വസിച്ച നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അവള് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ ചതിച്ചു. ഇല്ല ഇല്ല ഇല്ല, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ഇത്. നിങ്ങളുടെ പണം ഇവിടെ ആർക്കും വേണ്ട. നിങ്ങളുടെ കൊടും ചതിക്ക് പരിഹാരമാണ് വേണ്ടത്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ല, നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? എന്റെ മുഖത്ത് നോക്കി പറ, നിങ്ങൾ എന്നെ ചതിച്ചിട്ടില്ലെന്ന്. മുഖത്ത് നോക്കി തന്നെ പറയും. നിന്നെ നല്ല ഒരു പെണ്ണിനെ ഞാൻ ചതിച്ചിട്ടില്ല. ശ്രീകുട്ടി പറയുന്ന കേക്ക് വിടാനല്ലേ പറഞ്ഞത്? ശ്രീകുട്ടി കണ്ടിട്ടില്ല? എനിക്ക് അറിയില്ല. കണ്ടിട്ടില്ലേ? എനിക്ക് നിന്നെ അറിയില്ല. ശ്രീകുട്ടി വിടാനാ പറഞ്ഞത്? വിടാനല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഒന്നും ഇവിടെ തീർന്നു കരുതണ്ട, ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേടി, കാട്ടു തീക്ക് കാരണമാകുന്ന ഒരു തീപ്പൊരി അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങളും നിങ്ങൾ കെട്ടിപ്പൊക്കിയ സ്റ്റാർഡും നമുക്ക് കാണാം ആരാ എരിഞ്ഞിറങ്ങാൻ പോകുന്നതെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ അഭിനയിക്കുന്ന ഒരു സെറ്റിൽ വെച്ച് ഇത്രയും വലിയൊരു ഇൻസൾട്ട് ഞാൻ അനുഭവിക്കുന്നത്. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നിരിക്കും. ശിക്ഷ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാവും. കാത്തിരുന്ന് കണ്ടോ. ഷൂട്ടിംഗ് വേണ്ട, ബാക്കപ്പ് പറഞ്ഞേക്കാം. അയാള് ദേഷ്യപ്പെട്ടപ്പോ എനിക്കും ദേഷ്യം വന്നു. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അതിനിടയ്ക്ക് നീ കയറി വന്ന് വയലന്റ് ആയത് ഒട്ടും ശരിയായില്ല. ഞാൻ പറഞ്ഞതല്ലേ നീ ജീവയുടെ മുമ്പിലേക്ക് തൽക്കാലം വരണ്ടാന്ന്. എനിക്ക് പിന്നെ എന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്? അയാളെ കണ്ട് എന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന കാവിക്കറിയില്ല. പിന്നെയും പിന്നെയും ചതിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നെ എങ്ങനെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത്? ഞാൻ പിടിച്ചവളായിട്ടാണോ? നിന്റെ സങ്കടം എനിക്കറിയാം ശ്രീകുട്ടി. എങ്ങനെ പെരുമാറണമെന്നും ഏത് വിധത്തിൽ പ്രതികരിക്കണമെന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നീ നിൽക്കുന്നത്. പോട്ടെ, ഇനി നമുക്ക് അടുത്ത വഴി ആലോചിക്കാം. നിന്നെ ചതിച്ചു എന്നല്ലാതെ നീ ഗർഭിണിയാണെന്ന കാര്യം വ്യക്തമായി പറയാൻ എനിക്കായില്ല. സാരമില്ല, അയാൾ കഴിക്കുന്ന വക്കീൽ നോട്ടീസിൽ എല്ലാം വിശദമായിട്ട് ചേർക്കാം. വക്കീൽ നോട്ടീസ് അയക്കുമ്പോ ഏട്ടനറിയില്ലേ? അറിയും. അതിനെന്താ കുഴപ്പം? ഈ കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിന്റെ ഏട്ടന് മനസ്സിലാവും. ശ്രീ അടക്ക എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യേയുള്ളൂ. കോടതിയിൽ അത്ര എളുപ്പമൊന്നും അയാൾ കുറ്റം സമ്മതിക്കില്ല. ഒക്കെ നിഷേധിക്കും. ഒറ്റ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ലോയേഴ്സ് അയാൾക്കായി കോടതിയിലെത്തും. പക്ഷേ നിന്റെ കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് നമ്മൾ വാദിച്ചാൽ അയാൾ പെട്ടുപോകും. എന്നാലും ഇതൊക്കെ വർഷങ്ങൾ നീളുന്നൊരു പ്രോസസ്സിലൂടെ സാധിക്കൂ. ഏട്ടനും അമ്മയും പാവങ്ങളാ,
ഒരു തെറ്റും ചെയ്യാത്തവര് കേസുമായിട്ട് മുന്നോട്ട് പോയാ മാനക്കേട് സഹിക്കാനാവാതെ എന്റെ അമ്മ വല്ല കണക്കുകയും ചെയ്യും. അതില് നല്ലത് ഞാൻ സ്വയം ഇല്ലാതാവുന്നതല്ലേ കാവ്യ. ഇതുവരെ ഞാൻ സംസാരിച്ചത് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലാ. അഡ്വക്കേറ്റ് കാവ്യ നീതി നിഷേധിക്കുന്നവർക്കൊപ്പം നിന്ന് അത് നേടിക്കൊടുക്കാനേ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാം. എന്നിട്ട് നീ ഒരു തീരുമാനം എടുത്താൽ മതി. നടന്നതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ മറ്റാരും അറിയാതെ ഇത് നമുക്കങ്ങ് അബോർട്ട് ചെയ്യാം. ഒരു തെറ്റും ചെയ്യാതെ ഈ ലോകം കാണാൻ വരുന്ന മാലാഖ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ പറയുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണ്ടേ മോളെ? അതുകൊണ്ടാ പറയുന്നത്. ലോകം കാണാൻ വരുന്ന കുഞ്ഞിനെ കുറിച്ച് എനിക്ക് സെന്റിമെന്റ്സ് ഒന്നും ഇല്ല കാവ്യ. ആ നീജന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട. എന്റെ വയറ്റിൽ കിടക്കുന്ന ജന്തുവിനോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല. മോളെ, ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയില്ല. നന്നായി ആലോചിക്ക്. മറ്റൊരു പുരുഷനെ ഭാവിയിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിയോട് ഫൈറ്റ് ചെയ്യാം. അതല്ല, അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിന്റെ തീരുമാനം എന്തായാലും ഞാൻ ഒപ്പം ഉണ്ടാവും. എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം കൂടി വേണം. ആയിക്കോട്ടെ, തീരുമാനം അധികം വൈകരുതെന്ന് മാത്രം. നിന്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്ക് ശ്രീ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും കഴിയില്ല. നേരിട്ട് കാണുമ്പോ എന്തോ കള്ളത്തരം ചെയ്യും പോലെ ഞാൻ പതറിപ്പോവാ. അതുകൊണ്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കുക ഞാൻ. അപ്പൊ ഞാനോ കാവ്യ? ഏട്ടന്റെ മാത്രമല്ല, അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തിനധികം പറയുന്ന, ഈ ലോകം മുഴുവൻ എന്നെ പരിഹസിക്കുകയാണെന്നാ തോന്നുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ വിധിയെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിസ്സാരമാണ് മോളെ. നിന്റെ ഏട്ടന്റെ മുമ്പിൽ പതരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയും. നീ കരയാതെ വാ, നമുക്ക് പോവാം. വാ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. കാവ്യം തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണെന്നുള്ളതേ നിന്റെ വെറും തോന്നല. വിവാഹ നിശ്ചയത്തിന്റെ തിരക്കിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൾ നിന്റെ മുമ്പിലേക്ക് വരാത്തത്. അല്ലാതെ നീ വിചാരിക്കുമ്പോൾ അവൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കില്ല. എടാ, അതല്ല വിനോദേ, അവളൊന്നും ഓഫീസിലും വന്നില്ല. അവളുടെ മനസ്സിലെന്തോ ഉണ്ട്. ഒലക്കേടാ, ഒലക്ക. എടാ, മറ്റന്നാളെ നിന്റെയും കീർത്തിയുടെയും വിവാഹ നിശ്ചയത്തിന്റെ തിരക്കുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൾ നിന്റെ ഓഫീസിലേക്ക് വരാത്തത്. നീ വിചാരിക്കും പോലെ കാവ്യ നിന്നെ കിട്ടാത്തതിന്റെ നിരാശയിൽ വിരഹഗാനം പാടി നടക്കുമെന്നല്ല. അങ്ങനെയല്ലടാ, നിശ്ചയം നടത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നോട് പറഞ്ഞുവെങ്കിലും അവൾക്ക് ഉള്ളിൽ വിഷമം ഉണ്ടാവും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. നീ സഹിച്ചേ പറ്റൂ. ശ്രീത്തെ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. കീർത്തിയുമായിട്ടുള്ള നിന്റെ എൻഗേജ്മെന്റാണ് നടക്കാൻ പോകുന്നത്. അതും കഴിഞ്ഞ് നീ പഴയ പോലെ ഫ്രണ്ടാന്ന് പറഞ്ഞ് കാവ്യയുടെ ഫീലിങ്സ് നോക്കി നടന്നാലേ കീർത്തി ചിലപ്പോൾ സഹിച്ചൊന്നും വരില്ല. ഡേ, നിന്നെ പൊളിച്ചടുക്കി ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ നമുക്ക് ഒരു മടിയും കാണില്ല. ഈ രണ്ട് വെള്ളത്തിലും കാല് വെച്ചുള്ള നിന്റെ യാത്ര ഉണ്ടല്ലോ, ഇനി അത് നടക്കില്ല. എടാ, കാവ്യം കീർത്തിയും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നവരാ. ശ്രീതെ, നിലയില്ലാ കയത്തിലേക്ക് വീണു പോവും നീ. എടാ, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ കാവ്യ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ ഈശ്വര, ഇതുപോലുള്ള വേറെ ഐറ്റങ്ങൾ ഇന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ഐറ്റം കൂടെ എന്റെ തലയിലോട്ട് വെച്ചതാ, ഒരു റിലാക്സേഷന് വേണ്ടിയാ. എടാ, അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ.
എന്നിട്ട് ഷോപ്പിംഗ് ബാഗൊന്നും രണ്ടാളിലും കാണുന്നില്ലല്ലോ. ഈ ശ്രീയുടെ ഒരു കാര്യം, പെൺകുട്ടികളുടെ ഷോപ്പിങ്ങിനെ കുറിച്ച് ശ്രീക്ക് എന്തറിയാം? ഞങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു, പിന്നെ പൊട്ട്, ഹെയർ ക്ലിപ്പ്, നെയിൽ പോളിഷ്, അതിനൊക്കെ ദാ ഈ ബാഗ് പോരെ. എന്താ പതിവില്ലാത്തൊരു ക്വസ്റ്റ്യനിങ്? ശ്രീ ഇതിനു മുൻപ് എന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. പതിവില്ലാത്തത് പലതും എന്റെ മുമ്പിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ ശ്രീയോട് എന്താ മറക്കാൻ? തന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊക്കെ വിഷമങ്ങൾ തന്റെ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന്. എന്തായാലും എന്നോട് തുറന്നു പറ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കാണുമ്പോ എനിക്കാകെ ടെൻഷനാ. കാവ്യ അറിയാതെ എല്ലാം പറഞ്ഞു പോവോ? ശ്രീകുട്ടി, നീ കാവ്യ വെയിറ്റ് ചെയ്യണ്ട, അകത്തേക്ക് വയ്ക്കൂ. ഇനി പറ എന്റെ മുമ്പിൽ വരാൻ പോലും തനിക്ക് എന്താ അത്ര മടി? എനിക്ക് ഒരു മടിയും ഇല്ല ശ്രീ, ഇതൊക്കെ ശ്രീയുടെ തോന്നലാ. തോന്നലല്ല, ഇറ്റ്സ് എ ഫാക്ട്. എത്ര ദിവസമായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്? ഓർമ്മയുണ്ടോ ലാസ്റ്റ് നമ്മൾ സംസാരിച്ചത് എന്നാണെന്ന്? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്ന ദിവസം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്ന ദിവസം. മുമ്പ് കല്യാണം ഫിക്സ് ചെയ്തതിന്റെ തലേദിവസം പോലും ലീവ് എടുക്കാത്ത താൻ ഇപ്പൊ ഈ എൻഗേജ്മെന്റിന് രണ്ടു ദിവസം മുമ്പ് ലീവ് എടുത്തു. എന്നെ ഒഴിവാക്കാനാണ് അതെന്ന് ഞാൻ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഞാൻ എന്തിനു ശ്രീയെ ഒഴിവാക്കണം? അതുകൂടി ഒന്ന് ആലോചിക്ക്. നേരത്തെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ കീർത്തിയുണ്ടായിരുന്നു. ഇപ്പോ അവൾക്ക് ഒരു ജോലിയില്ലേ? മറ്റന്നാൾ ഒരു ദിവസമേ അവൾക്ക് ലീവുള്ളൂ. എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾക്കൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെതായ തിരക്കും എനിക്കുണ്ട്. അല്ലാതെ ശ്രീയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. എങ്കിൽ പിന്നെ നാളെ ഓഫീസിൽ പോകണ്ടെന്ന് കീർത്തിയോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. എല്ലാത്തിനും ഇങ്ങനെ കാവ്യ മാത്രം ഓടി എങ്ങനെ ശരിയാവുന്നേ? നാളെ അവൾക്ക് ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ശ്രീ, വൈകിട്ടേ തിരിച്ചു വരൂ. അപ്പോ എന്റെ ഉത്തരവാദിത്വം പിന്നെയും കൂടുക. എൻഗേജ്മെന്റിന്റെ തലേന്ന് എന്തിനാ ഇത്ര ദൂരം പോകാൻ സമ്മതിച്ചത്? എന്നോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോകാൻ സമ്മതിക്കായിരുന്നോ? ആര് പറഞ്ഞാലും അവള് കേൾക്കില്ല ശ്രീ, എതിർത്താൽ ബന്ധങ്ങൾ വഷളാവും, അത്രേ ഉള്ളൂ.
എവിടെ? നീ എന്തിനാടി അവരെ നോക്കി നിൽക്കുന്നത്? കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അവർക്ക് പല സ്വകാര്യങ്ങളും പറയാൻ കാണും. നീ പോയി വേഷം മാറ്, പോയി ചെല്ലേ. കാവ്യ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതല്ലാതെ നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അല്ല, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇനി ശ്രീയോട് പറയാത്തതായി എന്തെങ്കിലും ഒരു കരടന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ശ്രീ കരുതണം. അതാ എല്ലാവർക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇനി താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം.